ഹലോ ചേട്ടാ, എനിക്ക് അലോക്കും ഡയമണ്ടൊന്നും വേണ്ട, എന്നെ കുറച്ച് കളിക്കാനൊന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്ക് കളിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുക, പ്ലീസ് ചേട്ടാ. എടാ അത്രേ ഉള്ളൂ, എടാ അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട. എടാ ഞങ്ങൾ നിന്നെ കളിക്കാൻ പഠിപ്പിക്കാം, നിനക്ക് കളിക്കാൻ പഠിച്ചാൽ പോരെ, അത് നമുക്ക് സെറ്റാക്കാടാ. എടാ പിന്നെന്തിനാ ഞങ്ങളൊക്കെ, എടാ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. താങ്ക് യു ചേട്ടാ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കുറച്ച് ദിവസമായല്ലോ ഞാൻ ഫ്രീഫയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, പക്ഷെ ഇതുവരെ കളിക്കാനൊന്നും നേരാവണ്ണം പഠിച്ചിട്ടില്ല. ഓരോ ചേട്ടന്മാരൊക്കെ വന്ന് നമ്മളൊക്കെ പെട്ടെന്ന് അടിച്ചിട്ടിട്ട് പോവാ, എന്നിട്ട് ഇമോട്ടിടും. ഇത് കാണുമ്പോഴാണ് ഒരു ദേഷ്യം വരുന്നത്. നമ്മളോ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും ഇതേപോലെ. എനിക്കാണെങ്കിൽ നല്ലൊരു കോസ്റ്റ്യൂം പോലും ഇല്ല. ആകെ ഒരു ചേട്ടൻ ഗിഫ്റ്റ് അയച്ചെന്ന് ഈ ഒരു സ്കൂൾ ബോയ് ബണ്ടിലുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഈ ഒരു അക്കൗണ്ടിനകത്തില്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? ആ കുറേ ചേട്ടന്മാർ ഓൺലൈനിലുണ്ടല്ലോ, എന്തായാലും ജോയിൻ റിക്വസ്റ്റ് ഇട്ട് നോക്കാം. എൻ്റെ മോനെ, എന്നീ പ്രോ പ്ലെയേഴ്സ് കയറ്റിയല്ലോ. ഹലോ ചേട്ടന്മാരെ, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ക്ലാഷ് കോഡ് മാച്ചിൽ നിന്ന് കിട്ടിയതാ എനിക്ക് നിങ്ങളെ. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ആടാ, എനിക്ക് നിന്നെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നീ ജോയിൻ റിക്വസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ നിന്നെ കയറ്റിയത്. പിന്നെന്താ വിശേഷം, കളിയൊക്കെ എങ്ങനെ പോകുന്നു? അതാ ചേട്ടാ സീൻ, ഞാൻ നല്ല രീതിയിൽ കളിക്കാനൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ ആരും കളിക്കാൻ വരെ കയറ്റുന്നില്ല. കയറ്റിയ ഉടനെ തന്നെ നൂബെന്ന് വിളിച്ച് കിക്ക് ചെയ്ത് വിടുകയാ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സങ്കടം വരും, അതാ സീന്. ഇപ്പം നിങ്ങൾ മാത്രമേ എന്നെ കളിക്കാനൊക്കെ കൂട്ടുന്നുള്ളൂ, വേറെ ആരും എന്നെ കളിക്കാൻ പോലും കൂട്ടാറില്ല. എനിക്കും എന്തെങ്കിലും നല്ല രീതിയിൽ കളിക്കാനൊക്കെ പറ്റുമായിരിക്കും അല്ലേ ചേട്ടാ? എടാ ആ കാര്യങ്ങളൊന്നും ഓർത്ത് നീ പേടിക്കുകയെ വേണ്ട, നീ നല്ല രീതിയിൽ തന്നെ കളിക്കാനൊക്കെ പഠിക്കും, നീ നോക്കിക്കോ. ചേട്ടാ, എനിക്ക് അലോക്കും ഡയമണ്ടും ഒന്നും വേണ്ട, എന്നെ കുറച്ച് കളിക്കാനെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. എടാ അതിനൊക്കെ ഞങ്ങളില്ലേ ഇവിടെ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അതൊന്നും ഒരു സീനുമില്ല. എടാ വാ, നമുക്കൊരു ക്ലാഷ് കോഡ് മാച്ച് പോകാം. എന്തായാലും ഞങ്ങൾ നിന്റെ കളിയൊന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. വാ, ഞങ്ങൾ നിനക്ക് പറഞ്ഞുതരാം എങ്ങനെയാ കളിക്കേണ്ടതെന്നൊക്കെ. താങ്ക് യു ചേട്ടാ, എന്നെ കളിക്കാൻ കൂട്ടുന്നതിന്. എടാ നീ പറ്റുന്ന പോലെയൊക്കെ എനിമീസിനെയൊക്കെ അടിച്ചോ, ഞങ്ങൾ പുറകെ നിന്നുകൊണ്ട് സപ്പോർട്ട് തരാം. അങ്ങനെ ആകുമ്പോൾ നീ കളി പഠിച്ചോളൂ. എടാ നീ ഞങ്ങളുടെ പുറകെ തന്നെ വന്നോ? അതാകുമ്പോൾ സീനില്ല. ആ ചേട്ടാ, ഞാൻ പുറകെ തന്നെ ഉണ്ട്. അയ്യോ, വൺ ടാപ്പ് കിട്ടി. എൻ്റെ മോനെ, ഇവരൊക്കെ വൺ ടാപ്പ് പ്ലെയേഴ്സ് ആണോ നമ്മളെതിരെയുള്ളവർ? എൻ്റെ മോ ചേട്ടാ, താങ്ക് യു ചേട്ടാ, എന്നെ റിവൈവ് ചെയ്തതിന് താങ്ക്സ്. എടാ മെഡിക്കേറ്റ് വേണോ? എടാ നിനക്ക് ഇതാ വേണമെങ്കിൽ മെഡിക്കേറ്റ് പഠിച്ചോ. ആ ചേട്ടാ, അപ്പം നിങ്ങൾക്ക് മെഡിക്കേറ്റ് ഒന്നും വേണ്ടേ? എടാ ഇനി നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ, അവർ രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ട് സീനില്ല. നീ മെഡിക്കേറ്റൊക്കെ അടിച്ചിട്ട് വാ. അയ്യോ ചേട്ടാ, ഞാൻ പിന്നെ നോക്കായല്ലോ. ചേട്ടാ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് റിവൈവ് ചെയ്യാൻ പറ്റുമോ? ആടാ എടാ, അവനടി അവനടി, അവൻ ഒറ്റൊരുത്തിനേ ഉള്ളൂ ഇനി. എല്ലാ ആ അവനൊറ്റൊരുത്തിനേ ഉള്ളൂടാ, ഒറ്റൊരുത്തിനേ ഉള്ളൂ, പെട്ടെന്നടി. എടാ അവൻ നോക്കായടാ, എടാ സപ്പോർട്ട് ഇടടാ. എൽദോസെ, എൻ്റെ മോനെ പൊളി, അത്രേ ഉള്ളൂ. ചേട്ടാ പൊളി പൊളി, ഇതേപോലെ കളിച്ചാൽ മതിയല്ലേ? ചേട്ടാ ഇതിലൊരുത്തം വരുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്. അയ്യോ, എന്നെ നോക്കാക്കി. ചേട്ടാ പെട്ടെന്ന് വരുമോ? എടാ അവരിപ്പം നിന്നെ ഫിനിഷ് ചെയ്യോടാ, വന്നിട്ട് കാര്യമില്ല. അയ്യോ ചേട്ടാ, ഞാൻ കവറിലായിരുന്നു, പെട്ടെന്ന് എവിടുന്നോ അടികിട്ടി. ചേട്ടാ എന്നെ ഒന്ന് പൊക്കോ. എൻ്റെ മോനെ പൊളി പൊളി, ചേട്ടാ പവർ, ഒന്നും പറയാനില്ല. എടാ ഇന്നടാ മെഡിക്കേറ്റ് എടുത്തോ, കുറച്ചുകൂടി ഡാമേജ് കിട്ടിയാൽ നീ ചിലപ്പോൾ ആദ്യം പാടാവും. നീ മെഡിക്കേറ്റ് എടുത്തോ. ആ ചേട്ടാ, ഞാൻ എടുത്തിട്ടുണ്ട്, താങ്ക് യു. ചേട്ടാ ഒരുത്തനെല്ലാം ഓടി പോകുന്നുണ്ടേ. ചേട്ടാ നല്ല ഡാമേജ്, നല്ല ഡാമേജ്. ഞാൻ അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് പോവാണേ. ചേട്ടാ അവനെവിടെ ഉണ്ട്? ഞാൻ അടിച്ചു. എൻ്റെ മോനെ, ചേട്ടാ അവർ നോക്കാക്കിയിട്ടുണ്ടേ. എടാ പൊളിയടാ പൊളി, ഞാൻ നിൻ്റെ സ്പെക്ക് ഉണ്ട്, അടിപൊളി അടിപൊളി. അതേപോലെ എല്ലാ എനിമീസിനെയും തീർക്ക്, പവറാക്ക്. ചേട്ടാ ഇതിലേ പോകുന്നുണ്ടേ, ഒരുത്തന് ഓടി വരുന്നുണ്ടല്ലോ. ചേട്ടാ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. ചേട്ടാ പെട്ടെന്ന് ഓടിപ്പോക്കോ, ഞാനൊരു ഗ്ലൂ വാൾ ഇട്ട് ഇവിടെ നിൽക്കുകയാണേ. ഒരുത്തന് ഓടി വരുന്നുണ്ട്. ചേട്ടാ ഞാനിപ്പോൾ പാടാവുമെന്ന് തോന്നുന്നു. ചേട്ടാ ഒരുത്തൻ വരുന്നുണ്ട്. അയ്യോ, ഞാൻ ഒരു ഗ്ലൂ വാളും കൂടി ഇട്ടു. ചേട്ടാ അവൻ ചിലപ്പോൾ എന്നെ അടിച്ചാലോ. അയ്യോ അവൻ ഇവിടെ ഉണ്ടല്ലോ. ചേട്ടാ നല്ല ഡാമേജ്, നല്ല ഡാമേജ്. അയ്യോ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. ചേട്ടാ പെട്ടെന്ന്. ആ പൊളി പൊളി. എൻ്റെ മോനെ പൊളി. ചേട്ടാ ഒന്നും പറയാനില്ല, ഈ കളി നമ്മൾ വിക്ടറി അടിച്ചല്ലോ. എടാ നമ്മൾ മൂന്നുപേരും പാടമായല്ലോ. എടാ ഇനി ഇവൻ മാത്രമല്ലേ ഉള്ളൂ. എടാ നോക്കിയും കണ്ടൊക്കെ കളിക്കടാ, കുഴപ്പമില്ല, തോറ്റാലും കുഴപ്പമൊന്നുമില്ല. എടാ ഒരു ഗ്ലൂ വാൾ ഇട്, മുമ്പിലൊരു ഗ്ലൂ ഇട്, അല്ലെങ്കിൽ അവർ നിന്നെ ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ പൊളി പൊളി. എടാ റൈറ്റിൽ ഒരുത്തനുണ്ട്, റൈറ്റിൽ ഒരുത്തനുണ്ട്. എടാ പെട്ടെന്ന് അടി, ഇതേ അവനടി അവനടി. പൊളി പൊളി. എടാ ഓ മാൻ, ഡബിൾ വെക്ടർ അവൻ്റെ കയ്യിൽ. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, പോട്ടെ. എടാ വലിയ കുഴപ്പമില്ലടാ, അവൻ ഒരു കില്ലെങ്കിലും എടുത്തില്ലേ, കുഴപ്പമില്ല. അവൻ അത്രയല്ലേ ആയുള്ളൂ കളി തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോൾ ഒരു കില്ലെടുത്തില്ലേ. അവനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കുറച്ചുകൂടെ കളിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. വാ. അയ്യോ ബ്രോ, എനിക്ക് ഇത്രയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നൂബാ. എടാ അതൊന്നും സീനില്ലടാ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, പറഞ്ഞില്ലേ. എടാ നീ വിഷമിക്കാതിരി. എടാ ഒരു ട്രെയിനിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യ്, നമുക്ക് ഇവന് കുറച്ച് കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. കുറച്ച് കളിയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ സ്കോഡിലും കൂടി ചേർക്കാം ഇവനെ. എന്തായാലും വാ.
എടാ, നീ ഞങ്ങൾ പറയുന്ന പോലൊക്കെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് തന്നെ കളിയൊക്കെ പഠിക്കാൻ പറ്റും. ആ ചേട്ടാ, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. എടാ, ഇതാണ് ട്രെയിനിങ് ഗ്രൗണ്ട്. ദേ നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടുന്ന് ഗണ്ണൊക്കെ എടുക്ക്. ചേട്ടാ, ഏത് ഗണ്ണാ എടുക്കണ്ടേ? എടാ, നിനക്ക് എങ്ങനെ കളിക്കാനാണ് ഇഷ്ടം? അതായത് ഞെക്കിപ്പിടിച്ച് കളിക്കാനാണോ ഇഷ്ടം, വൺടാപ്പ് അടിക്കാനാണോ? ചേട്ടാ, എനിക്ക് രജിസ്റ്ററൊക്കെ അടിക്കുന്ന പോലെ അടിക്കാനാണ് ഇഷ്ടം. അതായത് ഒറ്റയടിക്ക് അതിനിവിടെ തല അങ്ങ് തെറിപ്പിക്കണം. ഓ, വൺ ടാപ്പ് അടിക്കാൻ. എടാ, അതിന് നീ എടുത്തേക്കുന്ന ഗണ്ണ് തന്നെയാണ് നല്ലത്. നീ ഇതേ ഇങ്ങോട്ട് വാ. ഈ ആദം വേണ്ടോ? ഈ ആദമിനെ അടിച്ചടിച്ച് പ്രാക്ടീസ് ചെയ്. അങ്ങനെ കുറേ നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ മൂന്ന് കൂട്ടുകാരും ചേർന്ന് ഇവനെ നല്ലൊരു പ്ലെയറാക്കി മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അവർ തന്നെയാണ് ഇവനെ സഹായിക്കുന്നതും. എടാ, നീ ഇങ്ങനെ നൂബിനെ പോലെ അടിക്കല്ലേ, കുറച്ച് മൂവ്മെൻറ്റൊക്കെ ചെയ്ത് അടിക്ക്. അതായത് ജമ്പിംഗ് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് തുള്ളിയിട്ടൊക്കെ അടിക്കാൻ പഠിക്കടാ, അപ്പോൾ കളിയൊക്കെ സെറ്റാവും. ആ ചേട്ടാ, ഞാൻ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്. സെറ്റാവും സെറ്റാവും, പേടിക്കണ്ട. അങ്ങനെ ആ ഒരു പരിശീലനം മാസങ്ങൾ തന്നെ കടന്നുപോയി. ഇപ്പോൾ അവൻ നല്ലൊരു പ്ലെയറാണ്. അതേപോലെ തന്നെ നല്ല കളക്ഷനുള്ള ഒരു അക്കൗണ്ടും ഇന്ന് അവന് സ്വന്തമാണ്. എൻ്റെ മോനെ, കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു നല്ലൊരു പ്ലെയർ ആകണം, അതേപോലെ നല്ലൊരു അക്കൗണ്ടും വേണമെന്ന്. ഇപ്പം എന്തായാലും അത് സാധിച്ചു. എന്തായാലും മാസങ്ങൾ തന്നെ കഷ്ടപ്പെട്ടുവെങ്കിലും ഒരിക്കലത് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സന്തോഷമായി. എന്തായാലും ഇതിനൊക്കെ കാരണം ചേട്ടന്മാരാ, അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഹലോ ചേട്ടന്മാരെ, എന്താ പരിപാടി? ആ എടാ, ഹലോ, ഇന്നെന്താ പരിപാടി? റാങ്ക് പുഷിങ്ങിനുണ്ടോ? പിന്നെ അല്ല, ഇന്ന് മൊത്തം നമുക്ക് റാങ്ക് പുഷ് ചെയ്യാം. എന്തായാലും സീസണൊക്കെ മാറിയല്ലേ, നമുക്കെന്തായാലും പവർ ആക്കാം. അങ്ങനെ ഒട്ടും കളിക്കാനറിയാത്ത ഒരു നൂബിനെ നല്ലൊരു പ്രോ പ്ലെയറാക്കി മാറ്റി ഇവർ മൂന്നുപേരും. അവർ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്, അതേപോലെ കട്ട ചങ്കുകളുമാണ്. എന്ത് പ്രശ്നമുണ്ടായാലും അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്.